ആ പരിശോധന അവിടെ തുടരുകയാണ് ഇന്നലെ ഇന്നലെ കാണാതായതാണ് അസം സ്വദേശിയെ പതിമൂന്ന് വയസ്സുകാരി ഇപ്പോൾ ഇരുപത്തിമൂന്ന് മണിക്കൂറോളം പിന്നിടുകയാണ് പെൺകുട്ടി എത്തി എന്ന വിവരത്തെ തുടർന്നാണ് കേരള പോലീസ് തമിഴ്നാട്ടിൽ അന്വേഷണം ഇന്ന് രാവിലെ ഏകദേശം ഒരു അഞ്ചേ മുക്കാൽ ആറുമണി സമയത്തോടുകൂടി കേരള പോലീസ് സംഘം എത്തി നമ്മുടെ ഷെഫിറാവത്ത് അടക്കം വാർത്താ സംഘം അവിടെ ആ സമയത്ത് അവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു നമ്മൾ കാണുന്നതാണ് രാവിലെ മുതൽ പോലീസിൻ്റെ കഷ്ടപ്പാടും അരിച്ചുപറക്കിയുള്ള പരിശോധനയും കന്യാകുമാരി ഓട്ടോറിക്ഷ തൊഴിലാളികൾ അതിനു മുൻപ് റെയിൽവേ സ്റ്റേഷൻ പുറത്ത് കണ്ടു എന്ന് പറഞ്ഞിരുന്നു ആ ഓട്ടോ തൊഴിലാളിയെ കൂട്ടി ബീച്ച് സൈഡിലൊക്കെയുള്ള പരിശോധന കണ്ടു ആറ് പ്ലാറ്റ്ഫോമുകളും ട്രെയിനുകളും സ്റ്റേഷൻ ഒക്കെ പരിശോധിക്കുന്ന തത്സമയ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അജീഷ് ശയകുമാർ ചെയ്യുന്നു അജീഷ് പോലീസിന് വേണ്ടത് കൃത്യമായ ഒരു സൂചനയെങ്കിലുമാണ് അത് ഏതെങ്കിലും ഒരു ഫോൺ കോളിൽ കൂടി കിട്ടും എന്ന പ്രതീക്ഷ പോലീസ് സംഘത്തിനുണ്ടോ അജീഷ് ലക്ഷ്മി എന്തായാലും ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ അന്വേഷണ സംഘത്തിൻ്റെ നാല് പേര് ചേർന്ന് ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു പുറത്തേക്ക് പോയിരിക്കുകയാണ് അവർ ഏതെങ്കിലും ഭാഗത്തേക്ക് അന്വേഷണത്തിനാണോ പോയതല്ലേ നമ്മൾ ചോദിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്തേക്ക് പോയതെന്നാണ് പറഞ്ഞത് എന്തായാലും നേരത്തെ ഈ പോലീസിനെ സഹായിച്ച ഒരു പച്ച ഷർട്ട് ഇട്ട ഒരാളുണ്ടായിരുന്നു പുള്ളിയും കൂട്ടിയിട്ടാണ് പോലീസ് പുറത്തേക്ക് പോയത് പക്ഷേ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഈ കുട്ടിയെ ആ ഭാഗത്തേക്ക് ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതിയിട്ടാണ് പോലീസ് പോയതാണെന്ന് കരുതുന്നത് എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്താണ് ഇവിടെ ഇവിടെ ഈ ബീച്ച് സൈഡ് നേരെ വന്ന് കയറുന്ന ഭാഗം ഇതാണ് ഈ മുൻഭാഗത്ത് നിന്ന് ആണ് സാധാരണ ആളുകൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷം പുറത്തേക്ക് വരുന്നത് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു അൻപത് നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ മെയിൻ റോഡാകും ഈ മെയിൻ റോഡ് വഴിയാകും കുട്ടി നടന്നു പോയിട്ടുണ്ട് കാരണം ആ ഭാഗത്തുള്ള ആ ഓട്ടോ ഡ്രൈവറാണ് കുട്ടിയെ പുലർച്ചെ കണ്ടതെന്ന് പറഞ്ഞിരുന്നത് ഉറപ്പായിട്ടും ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ കുട്ടി ബീച്ചിലേക്ക് പോയെന്നാണ് എന്നാണ് പറഞ്ഞത് ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ബീച്ച് സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ മുന്നിലൂടെയൊക്കെ ആയിരിക്കും കന്യാകുമാരി പോലീസ് സ്റ്റേഷന്റെ മുന്നിലൂടെയൊക്കെ ആയിരിക്കും നടന്നു പോയി ഉണ്ടാവുക പക്ഷേ ആ ഭാഗത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴും കുട്ടിയെ ദൃശ്യങ്ങൾ അതിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്തായാലും ഈ റെയിൽവേ പരിസരത്തെ സി ദൃശ്യങ്ങൾ പോലീസ് അതായത് എസ് ഐയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് ഇതുവരെയ്ക്കും ഒരു തുമ്പം പോലീസിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും കുട്ടിക്കായി വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട് തമിഴ്നാട് പോലീസാണ് പ്രധാനമായും ഇതിലൊരു പങ്ക് വഹിക്കുന്നത് കാരണം അവരും അവർക്കാണ് ഈ സ്ഥലം ഈ പ്രാദേശികമായി സ്ഥലം കൂടുതൽ ഇവിടുത്തെ ജോഗ്രഫിയൊക്കെ അറിയുക ഒരുപക്ഷെ പുറത്തുനിന്ന് ഏതെങ്കിലും ആളുകൾ വന്നു കഴിഞ്ഞാൽ ഏത് ഭാഗത്തേക്ക് നടന്നു പോകും അല്ലെങ്കിൽ ഏത് സ്ഥലത്തേക്ക് പോകാനാണോ ഒരു സാധ്യതയുണ്ട് ഇതൊക്കെ വ്യക്തമായി മനസ്സിലാവുന്നത് തമിഴ്നാട് പോലീസിനാണ് അവരുടെ സഹായം എന്തായാലും ഈ കുട്ടിക്കായുള്ള തെരച്ചിലിൽ വളരെ നിർണായകമാണ് ഈ ഭാഗത്തൊക്കെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശമാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെത്തന്നെ പ്രധാനമായും രണ്ട് മൂന്ന് സി ക്യാമറകൾ പല സ്ഥലങ്ങളിലായി തന്നെ വെച്ചിട്ടുണ്ട് അതായത് അകത്തേക്ക് ആര് വന്നാലും പുറത്തുനിന്നകത്തേക്ക് ആര് വന്നാലും ഒക്കെ തന്നെ വ്യക്തമായി മനസ്സിലാവും ഒപ്പം തന്നെ ഇവിടെയൊക്കെ ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട് അവരൊക്കെ ഫുൾ ടൈം ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ സേവനം നടത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ പുറത്തേക്ക് സംശയാസ്പദമായ രീതിയിൽ കുട്ടികളൊക്കെ വന്നാൽ തന്നെ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും അവരോടൊക്കെ ചോദിച്ചിരുന്നു പക്ഷേ ആ ഈ ഭാഗത്താരും കണ്ടിരുന്നില്ല ഇത് ഈ ഭാഗത്താണ് പക്ഷെ പുലർച്ചെ ഒരു ആൾ കണ്ടിരുന്നത് എങ്ങനെയാണെങ്കിൽ ഇന്നലെ വൈകിട്ട് ഇവിടെ ട്രെയിൻ ഇറങ്ങിയ കുട്ടി പുലർച്ചെ വരെ ഈ റെയിൽവേ സ്റ്റേഷനകത്ത് തന്നെ തങ്ങിയ ശേഷം പുലർച്ചെ ആയപ്പോൾ രാവിലെ ആയപ്പോൾ പുറത്തേക്ക് പോയതാകാം എന്നാണ് ഒരു നിഗമനം പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇതിനകത്ത് സി സി ടി വി ദൃശ്യങ്ങളിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷം കുട്ടി നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും ഒക്കെ ആ ദൃശ്യങ്ങളിൽ പതിയേണ്ടതാണ് പക്ഷേ അതൊന്നും നിലവിൽ കിട്ടിയിട്ടില്ല വളരെ തിരക്ക് ഇപ്പോൾ കുറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ അധികം ആളുകളൊന്നും ട്രെയിനുകളും അത്തരത്തിൽ കുറവാണ് പക്ഷേ ഇന്നും ഈ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് പോലും ഇന്ന് അധികം വിനോദസഞ്ചാരികളൊന്നും ഈ ഭാഗത്തേക്ക് എത്തുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് വളരെ അനുകൂല സമയമാണ് കാരണം അധികം ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടിയെ കണ്ടെത്തുക കുട്ടി പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തുക എളുപ്പമാണ് അതുകൊണ്ടാണ് പോലീസ് ഊർജ്ജിതമായി ഈ പകൽ തന്നെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നത് ഒരുപക്ഷെ കഴിഞ്ഞാൽ തിരക്ക് കൂടും ഒരുപാട് ആളുകൾ അത് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്നവരുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരടക്കമുണ്ട് അതുകൊണ്ട് വൈകിട്ടായി കഴിഞ്ഞാൽ സജീവമാകും വിനോദസഞ്ചാര കേന്ദ്രം അപ്പോൾ അങ്ങനെ കണ്ടെത്തുക പ്രയാസമാകും അതിന് മുമ്പ് തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കുട്ടിയെ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഈ സി സി ടി വി ദൃശ്യങ്ങൾ നിർണായകമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫോക്കസ് ആയിട്ടുള്ള ഒരു ഒരു കുട്ടിയുടെ സഞ്ചാരപാത വ്യക്തമാവണം സഞ്ചാരപാത വ്യക്തമാവണമെങ്കിൽ കുട്ടി ഏതൊക്കെ വഴിയിലൂടെ നടന്നു പോയി എന്നുള്ളത് മനസ്സിലാക്കണം ഇവിടുന്ന് പുറത്തിറങ്ങി ബീച്ചിലേക്ക് സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തെ കടകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും അതിനപ്പുറത്തേക്ക് അതായത് കുട്ടി എവിടെ വരെ പോയിട്ടുണ്ടോ അവിടുത്തെ ആ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ സി സി ടിവികളുണ്ടാവും അതുകൊണ്ട് ആ കടകളിലെയും സ്ഥാപനങ്ങളിലെയും അതേപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ സി സി ടിവികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ സഞ്ചാരബാധ ഏതാണ്ടൊക്കെ മനസ്സിലാവും ഒരുപാട് ദൂരെ വന്ന് കുട്ടി നടന്നു ഒരു സാധ്യത കുറവാണ് കാരണം ഇന്നലെ രാവിലെ ഇറങ്ങിയതാണ് ഭക്ഷണം ഒന്നും ഒരുപാട് കഴിക്കാൻ ഇടയില്ല അതുകൊണ്ട് വളരെ ക്ഷീണിതയായിരിക്കും ഇത്രയും ദൂരം പോകാനുള്ള ഒരു സാധ്യത കുറവാണ് ഭയന്നിട്ടുണ്ടാവും നമ്മളിപ്പോൾ വവിതയുടെ ആ ബൈറ്റ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ട്രെയിനിൽ ട്രെയിനിരുന്ന് എന്നെ കുട്ടി കരയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പേടിയ ചിട്ടായിരിക്കും കുട്ടി ഈ ട്രെയിനിൽ ഇത്ര ദൂരം വന്നിട്ടുണ്ടാവും അതുകൊണ്ട് ഈ കുട്ടി ഒരുപാട് ദൂരം വന്ന് നടന്ന് ഇവിടുന്ന് പോകാനുള്ളൊരു സാധ്യത കുറവാണ് ഭാഷയറിയില്ല അറിയില്ല അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ കുട്ടിക്ക് മുന്നിലുണ്ട് അപ്പോൾ പോലും ഈ കുട്ടി ഇവിടെ എവിടെയെന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ് എന്തായാലും പോലീസിനൊന്നും ഇതുവരെയ്ക്കും ഒരു സൂചനയും കിട്ടിയിട്ടില്ല അതിനു വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമത്തിലാണ് കേരള പോലീസ് ഉള്ളത് തമിഴ്നാട് പോലീസിൻ്റെ സഹായം ഇപ്പോൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവരും ഈ കുട്ടിക്കായുള്ള തെരച്ചിലിൽ പങ്കുചേരുന്നുണ്ട് എന്തായാലും റെയിൽവേ പരിസരത്ത് നിന്നുള്ള സി ക്യാമറയിൽ നിന്ന് ഇതുവരെയ്ക്കും ഒരു തുമ്പ് കിട്ടിയിട്ടില്ല തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടിയുടെ സഞ്ചാരപാത മനസ്സിലാക്കി കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു അന്വേഷണം നടത്താൻ പോലും

എന്ന് തന്നെ അവിടെ മനസ്സിലാക്കാൻ പതിമൂന്ന് വയസ്സ് എന്ന് പറയുന്നതിൻ്റെ പക്കതിയും പാകതയും ഒക്കെ എത്രയാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അത് കാരണം ഇപ്പോൾ പത്തിരുപത്തിമൂന്ന് മണിക്കൂറാകുമ്പോഴും പോലീസ് തെരഞ്ഞുപിടിച്ച കൊണ്ടുപിടിച്ച അന്വേഷണം റെയിൽവേ സ്റ്റേഷനും അതിനെ തുടർന്നുള്ള കടകളും ബീച്ച് സൈഡും ഒക്കെ കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണ പരിശോധന നടക്കുമ്പോഴും കാര്യമായ എന്തെങ്കിലും ഈ നമ്മൾ ഈ ബബിത എന്ന് പറയുന്ന ട്വൻ്റി പ്രേക്ഷക പകർത്തിയ ഈ ഫോട്ടോ ഒഴിച്ച് മറ്റേന്തെങ്കിലും തരത്തിലുള്ള സൂചന അത് കഴിഞ്ഞ് കിട്ടുന്നില്ല പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മൾ താഴെ നമ്പറുകൾ രണ്ട് നമ്പറുകൾ കൊടുക്കുന്നു ഒന്ന് പോലീസിൻ്റെ നമ്പറാണൊന്ന് നമ്മൾ ട്വൻറ്റി ഫോർ എയിറ്റ് ട്രിപ്പിൾ വൺ എന്ന് തുടങ്ങുന്ന നമ്പറാണ് ഈ നമ്പറിൽ ഏതെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരുപാട് മലയാളികളൊക്കെ ഉള്ളവരാണോ ഒരുപാട് മലയാളികൾ നമ്മൾ കേൾക്കുന്നതെന്ന് അറിയാം അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒന്ന് ഒരു എന്താണ് എന്താണൊന്ന് സോൾഫുള്ളായി അല്ലെങ്കിൽ ഒന്ന് മൈൻഡ്ഫുള്ളായി ഒന്ന് ശ്രദ്ധിച്ച് നടക്കുക ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയുടെ ഈ കുട്ടിയുടെ മുഖസാദൃശ്യമുള്ള ആരെങ്കിലും കണ്ടാൽ അല്ലെങ്കിൽ സംശയാസ്പദമായ രീതിയിൽ ഏതെങ്കിലും പതിമൂന്ന് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളെയൊക്കെ അത് ഈ നമ്പറിൽ ഒന്ന് വിളിച്ചറിയിക്കുക അതിപ്പോൾ ഈ സമയത്ത് പോലീസിന് നൽകുന്ന സഹായം വലുതായിരിക്കും ഒരു കൈത്താങ് വലിയ കൈത്താങ്ങായിരിക്കും അത് അത് നൽകുക എന്തായാലും ഇപ്പോൾ കന്യാകുമാരി ബസ് സ്റ്റാൻഡിലടക്കമുള്ള പരിശോധന എന്നാണ് കേൾക്കുന്നത് അവിടെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുള്ള വലിയ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള റെയിൽവേ സ്റ്റേഷനിലെ സി സി ടിവികൾ തറവായി തന്നെ പരിശോധിക്കുകയാണ് അത് ആറ് വലിയ ആറ് പ്ലാറ്റ്ഫോമുകളൊക്കെ ഉള്ളത് വലിയ നമുക്കറിയാം കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വലിയ പോയിട്ടുള്ളവർക്കറിയാം അത് വലിയ റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ എല്ലാ സി സി ടി വിളും പരിശോധിക്കാൻ സമയമെടുക്കും അപ്പോൾ എല്ലാ സി സി ടി വ്യും എടുത്തുള്ള പരിശോധനയിൽ തന്നെയാണ് ഇപ്പോൾ ഒരു സംഘം അവിടെ ഉള്ളത് പക്ഷേ ആ സി സി ടി വി പരിശോധന എന്തെങ്കിലുമൊന്നും കാര്യമായി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ കന്യാകുമാരി ബസ് സ്റ്റാൻഡിൽ ഈ ബസ്സിൽ കയറി കുട്ടി അങ്ങോട്ടേ എന്ന് പറഞ്ഞാൽ ഇത് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡുമായി ഒരുപാട് ദൂരം അവിടെ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ബസ് സ്റ്റാൻഡിൽ അവിടെ പരിശോധന നടത്തി അവിടെ ഈ എന്താണ് ബസ് ജീവനക്കാരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ആ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഈ ചിത്രം നമ്മുടെ ഈ ബബിത ട്വൻറ്റി ഫോർ പ്രേക്ഷക ബാവിത നൽകിയ ചിത്രമൊക്കെ ഇട്ടുകൊണ്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും തരത്തിലുള്ള സാധ്യത ഉണ്ടോ ഏതെങ്കിലും ഒരു വിവരത്തിൻ്റെ ഒരു അംശമെങ്കിലും കിട്ടാൻ കഴിയുന്ന എല്ലാ വഴികൾ കൂടിയും പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിയാണ് അന്വേഷണം തുടങ്ങി ഇന്നലെ വൈകിട്ടൊരു ഒമ്പത് മണി എട്ടര സമയം മുതലാണ് ആ സമയം മുതൽ പോലീസ് ഈ സമയം വരെ വിശ്രമിക്കാതെയുള്ള പരിശോധനയിലാണെന്ന് ഉറപ്പായും പറയാൻ സുഹൃത്തിൽ ആണ് ഉറപ്പായും പറയാം ആ സംഘത്തോടൊപ്പം നമ്മുടെ വാർത്താ ഉണ്ട് കന്യാകുമാരിയിലൊക്കെ ഉണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള സൂചന ഇപ്പോഴും കിട്ടുന്നില്ല എന്നതാണ് നമുക്കിപ്പോൾ ഒരു നമ്മൾ ചെറിയ കാര്യം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു പ്രേക്ഷകൻ പറഞ്ഞല്ലോ ഈ ഈ തമിഴ് അതായത് ചെന്നൈയിലും പരിസര ഒക്കെ തന്നെ ഈ കുട്ടി അന്വേഷിച്ചു പോകേണ്ട അവസ്ഥ ഉള്ളതുകൊണ്ട് നമ്മൾ മലയാളം ടി വി ചാനൽ മാത്രം പറഞ്ഞാൽ പോരാ എന്നതുകൊണ്ട് തമിഴിലെ പുതിയ തലമുറ എന്ന തമിഴ് ചാനലിലെ ഉന്നതരുമായി നമ്മൾ ബന്ധപ്പെട്ടു അവർ തീർച്ചയായിട്ടും ഈ വാർത്ത നമ്മളിൽ നിന്ന് ദൃശ്യങ്ങളെടുത്ത് ക്യാരി ചെയ്യാൻ കഴിയും െന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചെന്നൈ റിപ്പോർട്ടർ മനീഷ് മൂർത്തിയും അതുപോലെ നമ്മുടെ കന്യാകുമൽ ക്യാമ്പ ചെയ്യുന്ന ഷെബിത് റാവുത്തറും ഇക്കാര്യം ഈ കാര്യം മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ നിങ്ങൾ നമ്മുടെ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദിലീപ് കുമാറുമായിട്ടായിരിക്കും ഈ പുതിയ തലമുറ ബന്ധപ്പെടുക തീർച്ചയായിട്ടും തമിഴ് ന്യൂസ് ചാനലുകളിൽ ഈ വാർത്ത വരുന്നതോടെ ഈ കുട്ടി മറ്റുള്ള ഏതെങ്കിലും ഭാഗത്തു പോയെങ്കിൽ തമിഴ്നാട്ടിലുള്ള ആൾക്കാരും ശ്രദ്ധിക്കും അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കൈമാറുന്നത് പുതിയ തലമുറയ്ക്ക് വേണ്ടി എല്ലാവിധമായ സഹായങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കുക മനേഷ് മൂർത്തിക്ക് തമിഴ് സംസാരിക്കാൻ കഴിയുമല്ലോ മനേഷ് മൂർത്തിക്ക് പുതിയ തലമുറയിൽ നേരിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ കഴിയും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ദൃശ്യങ്ങൾ നമ്മൾ പുതിയ തലമുറ മുറയ്ക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ നിങ്ങൾ ആരെങ്കിലും ചെന്നൈയിലോ മറ്റ് പരിസര പ്രദേശങ്ങളിലോ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കൊടുവാ ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൻ്റെ ഇടതു ഭാഗത്തായി കാണുന്നത് അതായത് നിങ്ങൾ നോക്കുമ്പോൾ വലതു ഭാഗത്ത് കാണുന്ന ഈ കുട്ടിയുടെ ചിത്രം ഈ കുട്ടിയെയാണ് ഇന്നലെ മുതൽ കാണാതായിരിക്കുന്നത് നിന്ന് കേരള പോലീസ് രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് ഇത്ര നേരം അന്വേഷിച്ചിരിക്കുകയാണ് എന്നിട്ടും വലിയ വിവരങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ കൃത്യമായ ചില സൂചനകൾ ഇടയ്ക്കിടെ കിട്ടുന്നുണ്ട് അത് പ്രമാണിച്ചുള്ള വ്യാപകമായ ഇപ്പോൾ നടക്കുന്നുണ്ട് ഈ തെരച്ചിൽ സന്തോഷകരമായ വാർത്ത നമ്മൾ ൾ പ്രതീക്ഷിക്കുന്നുണ്ട് തസ്മിത് തംസ് എവിടെയാണ് എന്ന ചോദ്യത്തിന് ഒരു മറുപടി ലഭിക്കും എന്നാണ് നമ്മളുടെ വിശ്വാസം വാഷ്മി പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്ക് ഈ അടുത്ത സമയത്ത് കിട്ടിയില്ല എങ്കിൽ പോലും വളരെ വളരെ പ്രതീക്ഷ കൈവിടാതെ വളരെ ദുരിതഗതിയിൽ തന്നെ എല്ലാവിധമായ സാധ്യതകളും ആരാഞ്ഞ് നമ്മുടെ പോലീസ് കന്യാകുമാരിൽ തുടരുകയാണ് മാത്രമല്ല എക്മോർ എക്സ്പ്രസ്സിൽ കയറി ഈ കുട്ടി ചെന്നൈയിലേക്ക് പോയെന്നൊരു സംശയം കൂടി ബലപ്പെടുന്നുണ്ട് ടിക്കറ്റ് എടുക്കാതെ ഈ കുട്ടി കടന്നുപോയോ എന്നൊരു സംശയം കൂടി കേരളീയ പോലീസിന് പക്ഷേ ഒരു സംശയവും അവർ തള്ളിക്കളയുന്നില്ല എല്ലാ സംശയങ്ങൾക്കും അവസാനം കണ്ടെത്തുക ഈ കുട്ടിയിലേക്ക് ചെല്ലുക അന്വേഷണം എന്ന രീതിയിൽ തന്നെയാണ് കഴക്കൂട്ടം പോലീസും അതുപോലെ നമ്മുടെ മറ്റ് പോലീസ് സംവിധാനവും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കർണാടകത്തിലെ എസ്പിയും സോറി കന്യാകുമാരിലെ എസ്പിയും അതേപോലെ നമ്മുടെ തിരുവനന്തപുരത്തെ പോലീസ് മേധാവികളും തമ്മിൽ നിരന്തരമായി ബന്ധം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ പ്രേക്ഷകരോട് പറയാൻ കാരണം ഏതെങ്കിലും ഒറ്റപ്പെട്ട മോഗികളിൽ എവിടെയെങ്കിലും ഉറങ്ങുകയോ അല്ലെങ്കിൽ ക്ഷീണിച്ച അവശയായി കിടക്കുകയോ ആണോ എന്നുകൂടി പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഒരുപാട് ട്രെയിനുകൾ വന്നു പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ കന്യാകുമാരി നാഗർകോവിൽ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ഇടവഴികളും ചന്തകളും ഒക്കെ ഉണ്ട് ഒരുപാട് മാർക്കറ്റ് പ്രൈസുകളൊക്കെ ഉണ്ട് വളരെ ആളുകൾ തിങ്ങിക്കൂടുന്ന മാർക്കറ്റുകൾ അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ നമുക്ക് എത്ര ബുദ്ധിമുട്ടിയാലും ഈ പെൺകുട്ടിയെ കണ്ടെത്താതെ മറ്റു മാർഗമില്ല ചെറിയ രീതിയിൽ ഒരു വഴക്കുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് ഈ പെൺകുട്ടി എന്തായാലും ഈ പെൺകുട്ടി ട്രെയിൻ കയറി ഐലൻഡ് എക്സ്പ്രസ്സിൽ കയറി കന്യാകുമാരിലെത്തി അവിടെ ഉണ്ടായിരുന്നു ഇന്ന് വെളുപ്പിന് എന്ന രീതിയിൽ ഒരു ഓട്ടോ ഡ്രൈവർ സാക്ഷ്യപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ആ അന്വേഷണം ആ വഴിക്കും നടന്നു പക്ഷേ എന്നാൽ പോലീസിന് മറ്റ് ബീച്ച് ഭാഗത്തേക്ക് കുട്ടി പോയി എന്നുള്ള ചില സാക്ഷ്യപ്പെടുത്തലുകളുടെ പിന്നാലെ പോലീസ് പോയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ചെന്നൈയിലെ ഈ കുട്ടിക്കൊരു സഹോദരനുണ്ട് അയാളിലും വിവരങ്ങൾ തേടിയിട്ടുണ്ട് പക്ഷേ തസ്മിത്തിനെ ഇപ്പോഴും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്കറിയുന്ന പോലെ ഇത്രയും വലിയൊരാൾക്കൂട്ടമുള്ള കന്യാകുമാരി പോലെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് പെട്ടെന്നൊരു പെൺകുട്ടിയെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ അവിടെ താമസിക്കുന്ന കന്യാകുമാരി മലയാളികളും അതേപോലെയുള്ള മലയാളം മനസ്സിലാക്കുന്ന തമിഴ് മക്കളും ഈ കാര്യത്തിൽ നമ്മുടെ പോലീസിനെ സഹായിക്കണം എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോലീസിനെ തന്നെ കോൺടാക്ട് ചെയ്യണം ആ നമ്പർ നമ്മൾ സ്ക്രീനിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു നമ്പർ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പോലീസിനെ കണ്ട കിട്ടാതെ ലൈനിൽ കിട്ടാതെ എൻഗേജായി തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക്കുമായി ബന്ധപ്പെടാം അതിൻ്റെ നമ്പർ കൂടി നമ്മൾ കാണിക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാലും പോലീസിനെ സത്തൊരു നമ്മൾ വിവരം അറിയിക്കുകയും ചെയ്യും ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് കന്യാകുമാരിയിൽ വ്യാപകമായി തെരച്ചിൽ നടക്കുകയാണ് പോലീസ് സോറി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യ തെരച്ചിലെങ്കിൽ ഇപ്പോൾ മറ്റുള്ള ഭാഗങ്ങളിലേക്കും തെരച്ചിൽ പോലീസ് നടത്തുകയാണ് അജീഷ് ജയകുമാർ തത്സമയം ചേരുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി അജീഷ് നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത് ഓരോ മണിക്കൂറും കടന്നു പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ടെൻഷൻ അനുഭവപ്പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ആ ടെൻഷനുണ്ട് കാര്യം എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ കണ്ടുപിടിച്ചേ മതിയാവും എന്തൊക്കെയാണ് വിവരങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ സമയം വളരെ വിലപ്പെട്ടതാണ് കാരണം ഈ പുലർച്ചെ ഈ കുട്ടിയെ കണ്ടത് എന്ന് പറയുന്ന ആ സമയം മുതൽ അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഈ സമയത്തിനുള്ളിൽ കുട്ടി എന്തായാലും ഒരുപാട് ദൂരം നടന്നു പോകാനുള്ള സാധ്യത കുറവാണ് പോലീസ് എല്ലാ സാധ്യതയും പരിശോധിക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോയി അവിടുന്ന് ഏതെങ്കിലും ബസ്സിൽ കയറി പോയോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും ട്രെയിനിൽ തന്നെ കയറി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോയതിനോ എല്ലാ സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട് പ്രധാനമായും ഈ മറ്റ് ട്രെയിനിൽ കയറി വേറെ ഈ ചെന്നൈ ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഈ സി 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 വിവരശേഖരം നടത്തുന്നത് സി നിന്ന് നിലവിൽ പോലീസിന് ഒരു തുമ്പും കിട്ടിയിട്ടില്ല പെൺകുട്ടിയെ കണ്ടതായിട്ട് പോലും ഒരു വിവരം പോലും സി സി ടി വിയിൽ നിന്ന് കിട്ടിയിട്ടില്ല പോലീസിന് അതുകൊണ്ടാണ് പോലീസിനെ ഇപ്പോൾ ഈ ഇരട്ടിൽ തപ്പുന്നത് കാരണം ഇത്രയും വലിയൊരു നഗരത്തിൽ ഒരു പതിമൂന്ന് കാരി പതിമൂന്നുകാരിയെ തെരയുന്നത് എന്ന് പറയുന്നത് വലിയ വളരെ വെല്ലുവിളി ഒരു ദൗത്യം തന്നെയാണ് അതുകൊണ്ടാണ് വ്യക്തമായ ഒരു സഞ്ചാരപാതയ്ക്ക് വേണ്ടി സി സി ടി വി ഊന്നിയുള്ളൊരന്വേഷണം പോലീസ് നടത്തുന്നത് എസ് ഐ അവിടെ കേന്ദ്രീകരിച്ച് തന്നെ ആ സി സി ടി വി പരിശോധിക്കുകയാണ് റെയിൽവേ പോലീസും ഒപ്പം സഹായത്തിനുണ്ട് പല ആംഗിളുകളിലുള്ള സി സി ടിവികളാണ് പോലീസിപ്പോൾ പരിശോധിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തന്നെ ഏതാണ്ട് പത്ത് മുപ്പത് സി സി ടി വിളുണ്ട് അതിൻ്റെ കവാടത്തിലും പ്ലാറ്റ്ഫോമിലും അടക്കം സി സി ടി വികളുണ്ട് കുട്ടി ഇന്നലെ വൈകിട്ട് ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് പുലർച്ചെ വരെ ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തോ അതിനപ്പുറത്തോ കടന്ന് പോയിട്ടുണ്ടാകണം ഈ റെയിൽവേ സ്റ്റേഷൻ അകത്ത് തന്നെ ഈ കോമ്പൗണ്ട് റോഡിൽ തന്നെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു സി സി ടി കുട്ടിയുടെ ദൃശ്യങ്ങൾ പതിയേണ്ടതാണ് പക്ഷേ അത്തരത്തിൽ ദൃശ്യങ്ങളൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല ആകെ കെട്ടിയിരിക്കുന്ന ഒരു എന്ന് പറയുന്നത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഒരു മൊഴി മാത്രമാണ് ഇങ്ങനെ ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു കുട്ടി ഇതുവഴി നടന്നു പോയിട്ടുള്ളത് അത് ബീച്ച് സൈഡിലേക്ക് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ ബീച്ച് സൈഡിലേക്ക് പോകുന്നത് ആ ഭാഗമെന്ന് പറയുമ്പോൾ പിന്നെയും വാസ്റ്റായിട്ട് കിടക്കുകയാണ് ഒരുപാട് ദൂരം അങ്ങനെ കിടക്കുകയാണ് ആ സ്ഥലമൊക്കെ ആ സ്ഥലത്തോട്ടൊക്കെ പോലീസ് രാജ പരിശോധന നടത്തിയിരുന്നു അവിടുത്തെ കടക്കാരോടൊക്കെ ചോദിച്ചിരുന്നു പക്ഷേ ഒരു വിവരം കിട്ടിയിരുന്നില്ല അങ്ങനെ പോലീസ് പോലീസിൽ പല സംശയങ്ങളുണ്ട് അതായത് ഒരു നിഗമനത്തിൽ എത്താൻ സാധിക്കുന്നില്ല ഏത് ഭാഗത്തേക്കാണ് കുട്ടി പോയിട്ടുള്ളത് കുട്ടി ഇവിടെ വന്നിരുന്നു എന്ന് പോലും പോലീസിന് സംശയമുണ്ട് അങ്ങനെ ഒരു വ്യക്തത വരാത്ത ഒരു സാഹചര്യത്തിൽ പോലീസ് പല കോണുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ് പ്രത്യേകമായും ഈ സി സി ടി വി തന്നെയാണ് പോലീസ് ഊന്നൽ നൽകുന്നത് കാരണം കേരള പോലീസിന് വ്യക്തമായി കുട്ടിയെ തിരിച്ചറിയാൻ സാധിക്കും നടന്നു പോവുകയാണ് കാരണം ഇന്നലെ രാവിലെ വ്യാപകമായ തെരച്ചിലാണ് ഇപ്പോൾ കന്യാകുമാരി ജില്ലയിൽ നടക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളും കടൽ തീരങ്ങളിലും ബീച്ചിലൊക്കെ തന്നെ ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നതാണ് മനസ്സിലാക്കുന്നത്